السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه والتابعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبده ورسوله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق، ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام، فكلوا منها وأطعموا البائس الفقير. ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. صدق الله العظيم. സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാവട്ടെ. വളരെ സന്തോഷകരമായ ദിവസങ്ങളിൽ കൂടിയാണ് നാം ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്ന വളരെ ഭക്തി നിർഭരമായ ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പരിശുദ്ധ ഹജ്ജിൻ്റെ ആത്മാവും അതിൻ്റെ എല്ലാമെല്ലാമായ അറഫ സംഗമം നാളെയും, അതുപോലെ മറ്റന്നാൾ വെള്ളിയാഴ്ച ലോക മുസ്ലിങ്ങൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ രണ്ട് ദിവസങ്ങൾ ആഘോഷിക്കുവാനാണ് നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദുൽഹജ്ജ് 10, വലിയ പെരുന്നാൾ ദിവസം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഘോഷവേളയാണെങ്കിലും വളരെ ഗൗരവമായി കാര്യങ്ങളെ നാം വിലയിരുത്തേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് എന്ന് എല്ലാവർക്കും അറിയാം. മതത്തിൻ്റെ ഭാഗമായി നാം ആഘോഷിക്കുന്നുണ്ട്. അതിനുള്ള പരിധികളും പരിമിതികളുമെല്ലാം പാലിച്ചുകൊണ്ട് ഒട്ടും ആർഭാടമില്ലാതെ, ആഭാസകരമായ ഒരു നീക്കവുമില്ലാതെ, തികച്ചും ഭക്തിസാന്ദ്രമായ നിലയിൽ നാം ഈ ദിവസത്തെ ആഘോഷിക്കണം. അതോടുകൂടി തന്നെ വർത്തമാനകാല ലോകാവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തെയാകെ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന, വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 പിടിയിലാണ് എല്ലാവരും. ആ ഭീതിയിലാണ് ദിനേന ആയിരങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്ക് എപ്പോൾ ഈ രോഗം പിടിപെടുമെന്ന് ആർക്കും ഒരു പ്രവചനവും സാധ്യമല്ലാത്ത വിധം ഇത് അപകടകരമായി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് നാം നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും കൂടി ഭക്തിയോടുകൂടി മാത്രമായിരിക്കണം നമ്മൾ ഈ സുദിനത്തെ ആഘോഷിക്കേണ്ടത്. നാളെ നമ്മുടെ ഹാജിമാർ മഹത്തായ അറഫ സംഗമം നിർവഹിക്കുകയാണ്. അൽഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അത് അറഫ സംഗമമാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം
ഹജ്ജിന്റെ ആത്മാവായി നിലകൊള്ളുകയാണ് അറഫ സംഗമം. നമുക്കെല്ലാവർക്കും അറിയാം, 10, 30, 40 ലക്ഷം ആളുകൾ ഒരു സമയത്ത് സമ്മേളിച്ചിരുന്ന അറഫ മൈതാനി നാളെ വാസ്തവത്തിൽ വളരെ ആയിരങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഗമമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഒന്നുണ്ട്, ആ 10,000 ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ പ്രതിനിധീകരിക്കുന്നവരാണ്. ഓരോ വ്യക്തിയും 1,000 പ്രതിനിധിയായിട്ടാണ് അവിടെ സംഗമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമകൾക്ക് ഏറെ അനുഗ്രഹവും ഔദാര്യവും പാപമോചനവുമെല്ലാം ചൊരിഞ്ഞു കൊടുക്കുന്ന മഹത്തായ സുദീനമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രിയും നാളെ പകലുമെല്ലാം നമ്മൾ പ്രാർത്ഥനയിലും അതുപോലെയുള്ള ആരാധനകളിലും വ്യാപൃതരാകും. കഴിയുന്നത്ര ദാനധർമ്മങ്ങളടക്കം എല്ലാ സൽക്കർമ്മങ്ങളും നാം വർദ്ധിപ്പിക്കണം. നാളെ കഴിയുന്നവരെല്ലാം വ്രതമെടുത്തുകൊണ്ട് ആ ദിവസത്തെ നാം ആദരിക്കുകയും വേണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അറഫ ദിവസത്തിലെ നോമ്പിനെ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ, കഴിഞ്ഞ കൊല്ലത്തെയും വരുന്ന കൊല്ലത്തെയും 2 കൊല്ലങ്ങളുടെ ദോഷങ്ങൾ പൊറുപ്പിച്ചു കളയുന്ന വ്രതമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകുകയുണ്ടായി. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സുന്നത്താണ്, ഒരു നോമ്പാണ് അറഫ ദിവസത്തിലെ നോമ്പ് എന്ന് മനസ്സിലാക്കി കഴിയുന്ന ആളുകളൊക്കെ ആ നോമ്പെടുക്കണം. അതുപോലെ തന്നെ മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മൾ വലിയ വിരുന്ന് ആഘോഷിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾക്കുള്ള വ്യത്യാസം, മറ്റുള്ള ആഘോഷങ്ങളെപ്പോലെ ആർഭാടങ്ങളോ ആഭാസകരമായ നീക്കങ്ങളോ നമ്മുടെ ആഘോഷങ്ങളിൽ കാണപ്പെടുകയില്ല. അവിടെയും നമ്മൾ വളരെ ഭക്തിയോടുകൂടി അള്ളാഹുവിൻ്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് ആരാധനാകർമ്മങ്ങളിൽ കൂടി മുന്നേറുകയാണ് ചെയ്യുക. പെരുന്നാൾ ദിവസം വെള്ളിയാഴ്ചയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ നമസ്കരിക്കണം. അതോടുകൂടി തന്നെ ഫർളു അയിനായ ജുമായും നമസ്കരിക്കണം. വർത്തമാനകാലത്ത് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പരിമിതമായ സൗകര്യങ്ങളാണ്. നിബന്ധനകളുണ്ട്, ആ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് നമസ്കരിക്കുവാനും ജുമാ നമസ്കരിക്കുവാനും പെരുന്നാൾ നമസ്കരിക്കുവാനുമെല്ലാം സർക്കാർ ഏർപ്പെടുത്തിയ ആ നിബന്ധനകളെ കണിശമായി പാലിച്ചുകൊണ്ടായിരിക്കണം നാം നിസ്കാരങ്ങളിൽ പങ്കെടുക്കേണ്ടത്. അതാത് പ്രദേശത്തുള്ള സൗകര്യങ്ങൾ എന്താണോ ആ പ്രദേശത്തുകാർ നന്നായി മനസ്സിലാക്കി ഒരിക്കൽ പോലും നമ്മുടെ ആവേശം കൊണ്ട് നാം നമ്മുടെ നിയമങ്ങളെ മറികടക്കാൻ പാടില്ല. എപ്പോഴും നിയമങ്ങളും നിബന്ധനകളും വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് കൃത്യമായിരിക്കണം നമ്മുടെ ആരാധനാ ചടങ്ങുകളൊക്കെ. അതുപോലെ വലിയ പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പുണ്യകരമായൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ബലിദാനം നടത്തുക എന്നത്. അതിൻ്റെ വിശദമായ മസലകളിലേക്കോ മറ്റോ ഈ സമയത്ത് പ്രവേശിക്കേണ്ടതില്ല, എല്ലാവർക്കും അക്കാര്യം അറിയാം. ബലി നടത്തപ്പെടുന്ന മൃഗങ്ങളുടെ രക്തമോ മാംസമോ അല്ല അള്ളാഹുവിൻ്റെ അടുക്കലെത്തുക, നിങ്ങളുടെ ഭക്തിയാണ് അള്ളാഹുവിൻ്റെ അടുക്കലെത്തുക. അഥവാ അവിടെയൊക്കെ നല്ല ഭക്തിയും നല്ല ഇഖ്ലാസും ഉണ്ടായിരിക്കണം. അപ്പോൾ വീട്ടുകാർക്ക് സുഭിക്ഷമായ ആഹാരം കൊടുക്കലും അതോടുകൂടി തന്നെ ആവശ്യക്കാർക്ക് നല്ല ആഹാരം കൊടുക്കലുമെല്ലാം അതിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് അച്ചടക്കത്തോടുകൂടി ആ ബലികർമ്മം അത് നാം നിർവഹിക്കണം. ഇക്കൊല്ലം വാസ്തവത്തിൽ പല മഹല്ലുകളിലും മൃഗങ്ങൾക്ക് വളരെ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്, സൗകര്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് എത്ര മൃഗങ്ങളാണെങ്കിലും യാതൊരു ബഹളവുമില്ലാതെ സാമൂഹിക അകലം പരമാവധി പാലിച്ചുകൊണ്ട് സർക്കാർ നിശ്ചയിച്ച നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ ആ കർമ്മം നിർവഹിക്കുകയും അങ്ങനെ അതിൻ്റെ മാംസമെല്ലാം
വളരെ വേഗത്തിൽ അവകാശികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പരമാവധി പരിശ്രമിക്കുകയും വേണം അള്ളാഹുവിൻ്റെ മുജഹിന് വേണ്ടി. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇൻഷാ അള്ളാഹ് നല്ല പ്രതിഫലം ലഭ്യമാകും. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നല്ല പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ നാളെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം, നാളെ സുബഹി മുതൽ, അറഫ ദിവസത്തിലെ സുബഹി മുതൽ നമുക്ക് തക്ബീർ സുന്നത്തുണ്ട്. സമയബന്ധിതമായ തക്ബീർ, എല്ലാ നമസ്കാരങ്ങളെ ശേഷവും നടത്തപ്പെടുന്ന തക്ബീർ. നാളെ സുബഹി മുതൽ ആ തക്ബീർ തുടങ്ങണം. അങ്ങനെ അയ്യാമു തശ്രീഖിൻ്റെ അവസാന ദിവസം ദുൽഹജ്ജ് 13, ആ അവസാന ദിവസത്തെ അസർ നമസ്കാരം വരെ ആ തക്ബീർ നമുക്ക് സുന്നത്തുണ്ട്. അത് ജമാഅത്തായി നമസ്കരിക്കുകയാണെങ്കിലും ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണെങ്കിലും സുന്നത്തുണ്ട്. അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ കാര്യം, കഴിഞ്ഞ ചെറിയ പെരുന്നാൾ എല്ലാവരും സ്വന്തം വീടുകളിൽ വെച്ചാണ് നിർവഹിച്ചിരുന്നു. പള്ളിയിൽ വെച്ചോ ഗ്രൗണ്ടിൽ വെച്ചോ നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിച്ചു. അൽഹംദുലില്ലാഹ് ഈ വലിയ പെരുന്നാളായപ്പോഴേക്കും കുറഞ്ഞ ഒരു ഇളവ്, ഒരു അയവ് നമുക്ക് ലഭിച്ചു. പരിമിതമായ ആളുകൾ വെച്ചിട്ടാണെങ്കിലും പള്ളികളിൽ വെച്ച് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ പള്ളികൾ നമസ്കരിക്കുവാൻ എത്രത്തോളം ആളുകൾക്ക് സൗകര്യമാണോ ആ ആളുകൾ പള്ളിയിൽ കൃത്യമായി നമസ്കരിക്കുക. അല്ലാത്തവർ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം സ്വന്തം വീടുകളിൽ വെച്ച് ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ജമാഅത്തായി തന്നെ ആ നമസ്കാരം നിർവഹിക്കണം. അല്ല ഒറ്റക്കാണെങ്കിൽ ഒറ്റക്കും നമസ്കരിക്കാം. അതിൻ്റെ രൂപമെല്ലാം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പെരുന്നാൾ നമസ്കാരം അന്ന് അത് വളരെ ശക്തമായി സുന്നത്താക്കപ്പെട്ട ഒരു നമസ്കാരമാണ്. നിർബന്ധമാണെന്ന് പോലും ആളുകൾക്ക് ഇമാമുകൾക്ക് അഭിപ്രായമുള്ള നമസ്കാരമാണ്. അതുകൊണ്ട് പള്ളിയിൽ പോകാൻ സൗകര്യമില്ലാത്തവർ സ്വന്തം വീടുകളിൽ വെച്ച് ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. അതോടുകൂടി തന്നെ പെരുന്നാൾ നമസ്കാരം അതിൽ പങ്കെടുത്ത ആളുകൾ, ആ പങ്കെടുത്ത ആളുകൾക്ക് ജുമാഅയിൽ പങ്കെടുക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും ജുമാഅ ഒഴിവാക്കാൻ പാടില്ല. കാരണം ജുമാഅ നമസ്കാരം എന്നത് അതിൻ്റെ ആളുകൾക്ക് ഫറള് ഐനായ, എപ്പോഴാണോ ഫറളാക്കപ്പെടുക ആ സന്ദർഭം വന്നാൽ ജുമാഅ നമസ്കാരം ഫറള് ഐനായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നേരത്തെ പെരുന്നാൾ നിസ്കരിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ജുമാഅ നമസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്. അപ്പോൾ രണ്ടും രണ്ടായി തന്നെ മനസ്സിലാക്കണം. അഥവാ പെരുന്നാൾ നമസ്കാരം അഥവാ നിർവഹിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല എന്നല്ല, എന്നാലും ജുമാഅ ഒഴിവാക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് ജുമാഅക്ക് ആർക്കെല്ലാം നിയമപരമായി പങ്കെടുക്കാൻ കഴിയുമോ അവരെല്ലാവരും ജുമാഅ നമസ്കാരത്തിൽ പങ്കെടുക്കുക തന്നെ വേണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ഒരു ഹജ്ജും ഈ അറഫ ദിവസവും ഈ പെരുന്നാളുമെല്ലാം വളരെ സമുചിതമായി ഭക്തിയോടുകൂടി ആഘോഷിക്കുവാനും ആചരിക്കുവാനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നേരത്തെ പറഞ്ഞല്ലോ, വളരെ വളരെ പരിമിതമായ ആളുകളെ വെച്ചുകൊണ്ടാണ് ഇക്കൊല്ലം ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്നത്. അൽഹംദുലില്ലാഹ് അതിനും സാധിക്കുമെന്ന് നേരത്തെ തോന്നിയിരുന്നില്ല. ഇത്രത്തോളമെങ്കിലും എത്തിയതിൽ നാം അള്ളാഹുവിനെ സ്തുതിക്കുക. ഇനി വരും കൊല്ലങ്ങളിലൊക്കെ യാതൊരു തടസ്സവുമില്ലാതെ, ഒരു പ്രതിസന്ധിയും ഒരു പ്രതിബന്ധവും ഇല്ലാതെ, വളരെ സന്തോഷത്തോടുകൂടി, സർവോപരി ജന പങ്കാളിത്തത്തോടുകൂടി തന്നെ ഹജ്ജ് ഉംറ അടക്കമുള്ള എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും ലോക മുസ്ലിങ്ങൾക്കും മൊത്തത്തിലും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകമായി എല്ലാവരും ദുആ ചെയ്യണം. ഈ കൊല്ലത്തെ പെരുന്നാൾ നമുക്ക് ലോക മുസ്ലിങ്ങൾക്കും മൊത്തത്തിലും എല്ലാ ജനങ്ങൾക്കും ഐശ്വര്യപൂർണമായ, സമാധാനപരമായ, ശാന്തിയുള്ള ഒരു നല്ല പെരുന്നാളായിട്ട് അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാവട്ടെ. ഒരു നല്ല ഗുണത്തിലേക്കുള്ള, ഹൈറിലേക്കുള്ള ഒരു നല്ല നാഴികക്കല്ലായി, ഒരു നല്ല വഴിത്തിരിവായി ഈ കൊല്ലത്തെ ഹജ്ജ് കർമ്മത്തെ അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ അറഫ സംഗമം, അറഫ ദിവസത്തിലെ നോമ്പ്, നമ്മുടെ തക്ബീറുകൾ, ബലിദാനങ്ങൾ, നമസ്കാരങ്ങൾ അടക്കമുള്ള എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് പൂർണ്ണമായി കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ പൊരുത്തം എല്ലാ ജനങ്ങൾക്കും, അല്ലാഹുവിൻ്റെ റഹമത്തും കാരുണ്യവും അല്ലാഹുവിൻ്റെ ഔദാര്യവും ജനങ്ങൾക്ക് മൊത്തത്തിൽ ഈ വർഷം മുതൽ, ഈ പെരുന്നാൾ മുതൽക്ക് ധാരാളമായി വർഷിച്ചു കൊണ്ടിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും നന്മ നീർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.